അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കോടിക്കണക്കിന് നന്മ വേണോ സഹോദര? ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്താ പടച്ചവനെ, ഇന്ന് ലോകത്ത് 160 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്നാണ്. ഏകദേശം 160 കോടി മുസ്ലിമീങ്ങൾ ഈ ദുനിയാവിലുണ്ട്. ഈ ഭൂമിയിൽ 160 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ. ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്താ 160 കോടി നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് ഈ ഭൂമിയിൽ 160 ആണോ 170 ആണോ എത്ര കോടിയാകട്ടെ, ഈ ദുനിയാവിൽ എത്ര കോടി മുസ്ലിമീങ്ങൾ ഉണ്ടോ, ഓരോ മുസ്ലിമിന്റെ തലയെണ്ണിയിട്ട് അല്ലാഹു നിനക്ക് നന്മ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ദുആ പഠിക്കണേ, ഈ ദുആ പഠിക്കണേ, ഈ ദുആ ചെയ്യണേ, അല്ലാഹു നിനക്ക് നന്മ വാരിക്കോരി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 160 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്താൽ 170 കോടി നന്മ ഈ നിമിഷം നിനക്ക് കിട്ടും. അല്ലാഹു ആ നന്മ കൂട്ടാൻ ഭാഗ്യം തരുമാറാകട്ടെ. 170 കോടി നന്മ വേണോ? ഞാൻ പറയുന്ന ഒറ്റ ദുആ ചെയ്താൽ മതി, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ, ചെയ്യോ? ഏ, ഇത്രയും നല്ല ഒരു അവസരം കിട്ടിയിട്ട് പാഴാക്കി കളഞ്ഞാൽ പിന്നെ നിന്നെ എന്നാ പറയാനാ? എന്നോട് ഞാൻ പൈസ ചോദിച്ചില്ല, കഷ്ടപ്പാട് ചോദിച്ചില്ല. ഞാൻ പറയുന്ന ഒരു ദുആ നീ ചെയ്താൽ 170 കോടി നന്മ അല്ലാഹു ഈ ദുനിയാവിൽ എത്ര മുസ്ലിമീങ്ങളുണ്ടോ എണ്ണമനുസരിച്ച് റബ്ബ് നിനക്ക് പ്രതിഫലം തരും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ? ഉറക്ക പറ, വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ബക്കറ്റ് പിരിവുണ്ടോ തങ്ങളെ? ബക്കറ്റ് പിരിവുണ്ടോ? എന്നാ ബക്കറ്റ് എടുത്തെ, പെട്ടെന്ന് എടുത്തോ. പോക്കറ്റിൽ കൈയിട്. അസദക തുറദ്ദുൽ ബല, ഓസിനാരും തരണ്ട. നിങ്ങൾ പൈസ കൊണ്ട് ഇവിടെ ആർക്കും ഒന്നും കിട്ടാനില്ല, പക്ഷെ പൈസ കൊണ്ടുള്ള നേട്ടം നീ കൊടുത്താൽ, നീ കൊടുത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ക്യാൻസർ രോഗം വരെ മാറും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അസദക തുറദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, ക്യാൻസറിനെ തട്ടിമാറ്റാൻ, ട്യൂമറിനെ തട്ടിമാറ്റാൻ, ഏത് മാരക രോഗത്തിനെയും തട്ടിമാറ്റാൻ സദക്കു കഴിയുമെന്നാണ്. പടച്ചവനെ, വല്ലപ്പുഴയിൽ വാഴ്ന്നിന് വന്നപ്പോ ഒരു പിതാവിന്റെ അടുക്ക വന്ന് കരയുകയാണ്, ഉസ്താദേ 3 മാസമായി തന്റെ പൊന്നുമകൻ ഇങ്ങനെ കിടക്കുകയാണ്, ഒന്ന് താഴെ വീണതാണ് റബ്ബേ. പടച്ചവനെ, ബോധമില്ല, തലവെട്ടി പൊളിച്ചു, തലച്ചോറെടുത്തിങ്ങനെ കാലിന്റെ ഭാഗത്ത് വെച്ചിരിക്കുകയാണ്, ഒരേ കിടപ്പാണ്, ഒരേ കിടപ്പാണ്. 2 ദിവസം മുമ്പ് വല്ലപ്പുഴയിൽ വന്നപ്പോ പറഞ്ഞു, ദുആ ചെയ്യടേ പടച്ചവനെ, ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ ഇരിക്കുമ്പോ അല്ലാ പിതാവ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ് എന്റെ പൊന്നുമകൻ മരിച്ചുപോയി. ഉസ്താദ് പടച്ചവനെ, മാസങ്ങളായി, 3 മാസമായിട്ട് ഒരേ ഒരു കിടപ്പാ മോനെ, വല്ലാത്ത അവസ്ഥയാ ചെറുപ്പക്കാരോ, ആ കബറടം നീ വിശാലമാക്കണേ അല്ലോ, മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലോ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലോ. ഇന്നലെ കണ്ണൂര് മയ്യൽ എന്ന് പറയുന്ന സ്ഥലത്ത് വഴുതിന് പോകുമ്പോ പള്ളിയിലെ ഖതീബ് പറഞ്ഞു, ഉസ്താദേ ഒരു ചെറുപ്പക്കാരൻ പാപപ്പെട്ടവനാണ്, മരംപെട്ടുകാരനാണ്, മജ്ജ മാറ്റി വെക്കണമെങ്കിൽ 35 ലക്ഷം രൂപയാ ഉസ്താദ്, ചെറുപ്പക്കാരനാണ്, മജ്ജ മാറ്റി വെക്കണമെങ്കിൽ 35 ലക്ഷം രൂപയാണ് വേണ്ടത്, ദുആ ചെയ്യണേ ഉസ്താദ്. എന്തേടാ നിനക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദക്ക കൊണ്ടല്ലേ അത് തട്ടിമാറ്റാൻ കഴിയൂ, മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇന്ന് വഴുതുകടിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോ
റോഡിലൂടെ നടന്നു പോകുന്ന നിന്റെ ശരീരത്തിലേക്ക് ഒരു വണ്ടി വന്നിടിച്ച് കയറി നിന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥ വന്നാൽ അത് തട്ടി മാറ്റാൻ സദക്കയ്ക്ക് കഴിയുമല്ലോ. എന്തേ ചിന്തിക്കാത്തത്, എന്തേ ചിന്തിക്കാത്തത്. പടച്ചവനെ ഒന്ന് തലകറങ്ങി വീണ് സർവതും ബാത്റൂമിന്റെ അകത്തുനിന്ന് കാലിതെറ്റി വീണ് തലയടിച്ച് കിടന്ന കഴിഞ്ഞില്ലേ പെങ്ങളെ, കഴിഞ്ഞില്ലേ പെങ്ങള്. വല്ലപ്പുഴയിലെ വീട്ടിലിരിക്കുമ്പോ ഒരു സഹോദരി, ഒരു ചെറുപ്പക്കാരിയായ പെങ്ങള് ഭർത്താവ് ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നു, കൈ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്ട്രോക്ക് വന്നതാ പെങ്ങള്, നടക്കാൻ പോലും കഴിയാതെ. ഒരു ചെറിയ മകളുണ്ട്, ഒരു ചെറിയ മകളുണ്ട് പെങ്ങളെ. ഒറ്റ നിമിഷം പതി അല്ലാഹുവിന് നിന്റെ തലയങ്ങ് തിരിക്കാട്, അതിന് കൂടുതൽ സമയം വേണ്ടല്ലോ. അതുകൊണ്ട് പടച്ചവനെ എന്തിനു വേണ്ടിയാ നീ ആ മക്കാമ നോക്ക്, അതിന്റെ പരിതാപകരമായ അവസ്ഥ നോക്ക്, നിസ്കരിക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സീറ്റിട്ട റൂം നോക്ക്. ഇത് കണ്ടിട്ട് നിനക്ക് കരുണ തോന്നുന്നില്ലെങ്കിൽ, ഇത് കണ്ടിട്ട് നിനക്ക് കൊടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ, ഇനി എന്നാ നിനക്ക് മാറാൻ കഴിയുക? അതുകൊണ്ട് സദക്ക എടുത്തോ. അസദക്കത്തുറത്തുൽ പല, സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ബക്കറ്റുമായി കടന്നു വരുമ്പോ ഓടേണ്ടവർക്ക് ഓടാ, ഉറക്കം നടിക്കുന്നവർക്ക് നടിക്കാ, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാ. പ്രതിഫലം വെറുതല്ല, പ്രതിഫലം ചെറുതല്ല. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവർക്ക് ഈമാൻ കൊടുക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്. ബക്കറ്റുമായിട്ട് ഓടരുത്. ഇത് നിങ്ങൾക്ക് വീട് കെട്ടാനല്ല. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണോ? പോണം. എങ്കിൽ എല്ലാവരുടെ മുന്നിൽ പോയി സമാധാനത്തിൽ നിന്ന് പൈസ മേടിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വേണ്ടവരൊക്കെ കൈയിട്ടോ, വേണ്ടവരൊക്കെ കൈയിട്ടോ. ഇല്ലെങ്കിൽ കയ്യിൽ പോക്കറ്റിൻ്റെ അകത്ത് പൈസ വെച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ തലയുടെ മുകളിൽ മലക്കുകൾ സാക്ഷിയ, നിനക്കെതിരെ ദുആ ചെയ്യും. അല്ലാഹു കാക്കുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു ബക്കറ്റുമായിട്ട് പോയ ചങ്ങാതി സ്പീഡ് കൂടരുത് കേട്ടാ. പക്ഷേ അല്ല, സമാധാനത്തിൽ പൊക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്തരയായി, ഇൻഷാ ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദുആ, ഈ ദുആ ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എത്ര കോടി മുസ്ലിമീങ്ങളുണ്ടോ ആ മുസ്ലിമീങ്ങളുടെ കണക്കനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. എല്ലാവരും അല്ലാഹുവോട് പറയും, പടച്ചവനെ സമ്പത്ത് തരണേ അല്ലോ, മക്കളെ തരണേ അല്ലോ, കച്ചവടം തരണേ അല്ലോ, ബറക്കത്ത് നൽകണേ അല്ലോ, സമാധാനം തരണേ അല്ലോ, വീട് തരണേ അല്ലോ, സ്വർഗം തരണേ അല്ലോ, നല്ല മരണം തരണേ അല്ലോ. എല്ലാവരും അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുമല്ലോ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോ. അവസാനം ദുആ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹും മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്.
പടച്ചവനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ദുആയാണല്ലോ. ഇങ്ങനെ ദുആ ചെയ്യാൻ അറിയാത്ത ആരുമില്ലല്ലോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പടച്ച റബ്ബേ എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. ബർക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വന്തം കാര്യം പറയുമ്പോ മറ്റുള്ളവരെ കൂടെ നിനക്കും ദുആയിൽ ഓർക്കാൻ കഴിയുമോ? പടച്ചവനെ, നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ പോരാ, ലോകത്ത് ഏതൊക്കെ മുസ്ലിമും മരണപ്പെട്ടോ ആ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കാൻ നീ ദുആ ചെയ്യണേ. അവരുടെ ഖബർ വിശാലമാകാൻ ദുആ ചെയ്യണേ. ജീവിച്ചിരിക്കുന്ന നിനക്കു മാത്രമല്ല, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യാർ, എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹം ചെയ്യാർ, എല്ലാവർക്കും അല്ലാഹു നല്ല മരണം കൊടുക്കാർ. അവിടം ദുആ ചെയ്താ ഓരോ മുസ്ലിമിന്റെയും തലയനുസരിച്ച് ഓരോ മുസ്ലിമിന്റെയും തലയെണ്ണമനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ദുആ വേണോ? മൂന്നാമത്തെ സൽക്കർമ്മമാ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ അല്ലദീ സല്ലാ ഫീ മാലം യുഹദിസ് തഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. നാലാമത്തെ നന്മ എന്തെന്നറിയുമോ? എല്ലാവരും നമസ്കരിക്കുമല്ലോ, എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കുന്നവരാണല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരാണല്ലോ എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമസ്കാരം കഴിഞ്ഞാൽ, സലാം വീട്ടിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടല്ലേ, തിരുതി കാണിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട വാപ്പയോട്, വാപ്പാ പള്ളിയിൽ വന്ന് നമസ്കരിക്കുമല്ലോ, സലാം വീട്ടിക്കടിഞ്ഞാൽ ദുആ ചെയ്യുന്നതിന് മുമ്പേ എഴുന്നേറ്റ് ഓടുന്നവരുണ്ടല്ലോ, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മാറുന്നവരുണ്ടല്ലോ, സലാത്ത് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നവരുണ്ടല്ലോ എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഓടല്ലേ ഓടല്ലേ ചെറുപ്പക്കാരാ, പെങ്ങളെ നമസ്കാരം കടിഞ്ഞ് അതേ മുസല്ലയിൽ ഇരിക്കണേ. എത്ര നേരമാണ് നിനക്കിരിക്കാൻ പറ്റുന്നത്? നമസ്കാരം കടിഞ്ഞ് ദിക്റുകൾ പറഞ്ഞു, ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു, എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാ. എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ നമസ്കരിച്ച സ്ഥലത്തൊരു പത്ത് മിനിറ്റ് ഇരിക്കാൻ കഴിയുമോ? ആ നമസ്കരിച്ച മുസല്ലയില് ഒരഞ്ച് മിനിറ്റ് എങ്കിൽ, അഞ്ച് മിനിറ്റ് നിന്നെ കൊണ്ട് പറ്റുന്ന സമയം നിനക്ക് അവിടെയും നിരിക്കാൻ കഴിയുമോ? ആ മുസല്ലയില് നീ ഇരുന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു. നിസ്കാര പായിലിരിക്കുന്ന ഈ പെണ്ണിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. നിസ്കാര പായിലിരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് പറയുകയാ,
അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഇർഹമുഹു, ഇവനോട് കരുണ കരിയണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ. നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോടരുത്, ഒരല്പനേരം നിനക്കവിടെ ഇരുന്നുകൂടെ. എന്തിനാ ഇത്ര തെറുതി എന്തിനാ, എന്തിനാ ഇത്ര തെറുതി എന്തിനാ? അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് ഇബാദത്ത് ചെയ്യാൻ പോലുമില്ലാത്ത തിരക്കാണോ? അതിനു സമയമില്ലേ മനുഷ്യ, അതിനു സമയമില്ലേ മനുഷ്യ. പള്ളിയിൽ വരാ സമയമില്ലല്ലോ, ദുആയിക്കിരിക്കാ സമയമില്ലല്ലോ. കടയാണ്, കച്ചവടമാണ്, പണമാണ്, ജോലിയാണ്, ദുനിയാവിന്റെ പരക്കമ്പായുന്ന മുസ്ലിമേ, ദുനിയാവിന്റെ പുറകെ ഓടുന്ന മുസ്ലിമേ, തിന്നാ സമയമില്ലല്ലോ, ഉറങ്ങാ സമയമില്ലല്ലോ, ഭാര്യയുടെ കൂടെ ചെലവഴിക്കാ സമയമില്ലല്ലോ, മക്കളെ സ്നേഹിക്കാ സമയമില്ലല്ലോ, ഇബാദത്ത് ചെയ്യാൻ സമയമില്ലല്ലോ. എപ്പോഴും പടച്ചവനെ തിരക്കാണല്ലോ. പലരും പറയും ഒരു മിനിറ്റ് പോലുമില്ല, വല്ലാത്ത തിരക്കാ. എങ്കിലെന്റെ ചെറുപ്പക്കാരാ, അത് നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷയാ. വശുഗലല്ല യതബറഉ മിൻഹു അബദാ, ഒരിക്കലും തീരാത്ത ജോലിയുണ്ടല്ലോ. സമയത്തു ഭക്ഷണം കഴിക്കാറില്ല, നേരത്തെ കിടന്നുറങ്ങാറില്ല, ഭാര്യയും മക്കളുമായി പുറത്തു പോകാറില്ല, അവരെ സ്നേഹിക്കാൻ സമയമില്ല. ഒന്നിനും സമയമില്ലാതെ യന്ത്രം കറങ്ങുന്നത് പോലെ അല്ല നിന്നെ കറക്കുമടാ, അത് നിനക്ക് റബ്ബ് തരുന്ന ശിക്ഷയാ. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടല്ലേ, നിസ്കാരപ്പായിലിരുന്നോ, നിസ്കാരപ്പായിലിരുന്നോ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഇന്ന് വയതുകഴിഞ്ഞിവിടെന്ന് ദുആ ചെയ്ത് വീട്ടിലേക്ക് കടന്നു പോകുമല്ലോ. അവസാനം ഭക്ഷണം കഴിച്ചു, എല്ലാ തിരക്കുകളും കഴിഞ്ഞോ, കിടന്നുറങ്ങാൻ വരുമ്പോ ഒളിവെടുത്തിട്ട് കിടക്കു പെങ്ങളെ, ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങടാ ചെറുപ്പക്കാരാ, ഒളിവില്ലാതെ കിടക്കല്ലേ, ഒളിവില്ലാതെ കിടക്കല്ലേ. ഒളിവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വരികയാ. മൻബാത്ത ത്വാഹിറുന ബാത്ത ഫീ സിആരിഹി മലക്കുന, ലാ യസ്തൈഖുലു സഅത്തൻ മിനല്ലൈൽ. ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് ഒരു മലക്ക് വന്ന് നിൽക്കുകയാ. അല്ലാഹുവേ, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ, ഉറങ്ങുന്ന നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, ഉറങ്ങുന്ന നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. നിന്റെ പാപം പൊറുക്കാൻ അല്ലാഹുവേ നിന്നോട് കരുണ കാണിക്കാ, നിന്റെ ഉറക്കം നന്മയുടെ കൂട്ടത്തിലാക്കാ. ഒരു മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. എപ്പോഴാണോ ഉണരുന്നത്, എപ്പോഴാണോ നീ ഉണരുന്നത്, ആ ഉണരുന്നത് വരെ നിന്റെ തലയുടെ മുമ്പിൽ നിന്ന് മലക്ക് ദുആ ചെയ്യുകയാ. ഒളിവോട് വേണം കിടന്നുറങ്ങാൻ. എന്തിനാ ഒളിവെടുക്കാൻ പറയുന്നത്? ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വ അഹ്യാ, ഇത് പറഞ്ഞിട്ടാ കിടക്കുന്നത്, ഇത് പറഞ്ഞിട്ടാ കിടക്കുന്നത്. മരണമെന്ന് പറഞ്ഞാൽ ഉറക്കമെന്ന് പറഞ്ഞാ മരണമല്ലേ? അല്ലാന്റെ ഖുർആനല്ലേ പറഞ്ഞത്, രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം പറയേണ്ട വാക്കെന്താ? അൽഹംദുലില്ലാ,
അൽഹംദുലില്ലാ സർവസ്തുതിയും നിനക്കാണല്ലോ. എന്തിനാ അൽഹംദുലില്ല പറയുന്നത്? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വൈലൈഹി നുശൂർ. മരിച്ചു കിടന്ന എനിക്ക് ജീവിക്കാൻ ഒരു ദിവസം കൂടെ തന്ന അല്ലാഹ് അൽഹംദുലില്ലാ. അവിടെ അല്ലാഹുവിനെ സ്തുതിക്കുന്നത് അതിനു വേണ്ടിയാ. അതുകൊണ്ട് ഒളിവെടുത്തിട്ട് വേണം കിടക്കാൻ. ഒളിവില്ലാതെ ഉറങ്ങല്ലേ, ഒളിവില്ലാതെ ഉറങ്ങല്ലേ. ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങിയാലും മലക്കിന്റെ ദുആ കിട്ടുകയാ. ഇനിയാ കിടപ്പിലെങ്ങാടം നീ മരിച്ചു പോയാൽ, ഒളിവെടുത്തിട്ട് കിടക്കുന്ന രാത്രിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ നീ എത്ര വലിയ ഭാഗ്യവാനാ, നീ എത്ര വലിയ ഭാഗ്യവാനാ. പടച്ചവനെ ഒളിവോടി കൂടി മരിക്കലേറ്റമ്മച്ചമാ, ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന രാത്രിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ അതാ മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന റൂഹ് മലക്ക് പിടിക്കാൻ വരുമല്ലോ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമല്ലോ. പെങ്ങളേ, ഒളിവെടുത്തിട്ട് മരിക്കുന്നതെങ്കിൽ, ഒളിവെടുത്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ നിന്നെ കാണാൻ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അല്ലാഹുവേ ജിബിരീലിനെ കാണാനുള്ള ഭാഗ്യമാ. ഒരാൾ മരിക്കുമ്പോ ഒളിവെടുത്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് ജിബിരീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. ജിബിരീലിനെ കണ്ടു മരിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒളിവെടുക്കുന്ന ഒളിവെടുത്തിട്ട് വേണം കിടക്കാൻ. ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങ്. ഒളിവ് മുറിയുകയോ മുറിയാതിരിക്കുക അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഭാര്യയെ തൊട്ടാ ഒളിവ് മുറിയെന്ന് പറഞ്ഞിട്ട് ഒളിവെടുക്കാതെ കിടക്കരുതെന്നല്ല. ഒളിവെടുത്തിട്ട് വേണം നിങ്ങൾ കിടക്കാൻ. തലയുടെ ഭാഗത്തൊരു മലക്കിങ്ങനെ കാത്തു നിൽക്കും നീ ഉണരുന്നത് വരെ. അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്കല്ല, കരുണ കാണിക്കല്ല. അല്ലാഹുവേ പടച്ചവനെ ഈ മനുഷ്യന് ഇബാദത്തിൻ്റെ കൂലി കൊടുക്കല്ല എന്നും മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യും. ആ കിടപ്പിൽ കിടന്ന് മരിച്ചാലും നീ രക്ഷപ്പെടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ജംറയിൽ പോയിട്ട് കല്ലെറിയും ഹജ്ജിന് പോകുന്നവർ. ജംറയിൽ പോയിട്ട് കല്ലെറിയുമ്പോൾ ചിലരോട് ഇബിലീസ് ചോദിക്കുവെന്ന അളിയ, നമ്മൾ തമ്മിൽ വേണോ ഇതെന്ന്? ഷെയ്ത്താനല്ലേ എറിയണേ. അതുപോലെ ചില ആൾക്കാർ ഇബിലീസിനെ ഇറക്കി വിടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകണം. നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും വീടിനകത്ത് നിന്ന് ചെയ്താൽ ഇബിലീസ് മക്കളോട് പറയും, ഇന്നിനി ഇവിടെ പറ്റത്തില്ല, വേറെ വീട് നോക്കിക്കോളെ. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിനകത്ത് കയറി നിന്നിട്ട് ഇന്ന് ചെയ്താൽ നിന്റെ വീടിനകത്ത് വാടക തരാതെ താമസിക്കണ ഇബിലീസ് തൻ്റെ മക്കളോട് പറയും, ഇന്ന് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പോനെ ഇറക്കി വിടണോ? ഇറക്കി വിടണോ? ഉറക്കപ്പുറ വേണോ? ഇൻഷാല്ലാ ചെയ്യുവോ? വീട്ടിൽ കയറിയിരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കാം. നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ആദ്യം ഇറക്കണ്ടേ? വീട്ടിലൊക്കെ പിന്നെയാ, നമ്മുടെ ശരീരത്ത് ഓൻ കൂടിയിരിക്കല്ലേ. റമദാൻ മാസം വരുമ്പോൾ എല്ലാ ശൈത്താന്മാരെയും മലക്ക് മലക്കുകൾ പിടിച്ച് കെട്ടൂലേ? കെട്ടുവോ? സർവ ശൈത്താന്മാരെയും ചങ്ങലയിൽ ഇടുന്ന ഹദീസ്. എന്നാ റമദാൻ മാസത്തിൽ നോമ്പും പിടിക്കാതെ വീടി വലിച്ച് കിടക്കണ അബൂബക്കറിനെ നമുക്ക് കാണാം അല്ലേ? അപ്പൊ ഓന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താനേതാ പറയടോ? എല്ലാ ശൈത്താനെയും അള്ളാന്റെ മലക്കുകൾ പിടിച്ച് കെട്ടൂന്നാ. റമദാൻ മാസത്തിൽ നോമ്പും പിടിക്കാതെ കിടക്കണ മുസ്ലിമീങ്ങളെ കണ്ടിട്ടില്ലേ? ഓന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താനേതാ? അള്ളാഹു ആയാലും അതാ ഞാൻ പറഞ്ഞേ, ശൈത്താൻ കൂടെ കൂടിയിട്ടുണ്ടെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ ശൈത്താനെ ഇറക്കാനുള്ളൊരു വഴി പറഞ്ഞുതരട്ടെ. വേണോ? വേണം ഇൻഷാ അള്ളാ. ഇപ്പൊ വേണോ? അവസാനം വേണോ?
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി, പൈസ ചെലവില്ലാത്ത പണിയാ, ഒറ്റ ആയത്ത് ഓതിയാ മതി മനുഷ്യ. ഖുർആൻ പറഞ്ഞല്ലേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മഹാനായ സയ്യിദുന അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബു ഹുറൈറ തങ്ങൾക്ക് നബി ഒരു ജോലി കൊടുത്തു, കുറച്ച് സമ്പത്ത് സൂക്ഷിക്കാനുള്ള, ധാന്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള ജോലി കൊടുത്തു കാവൽക്കാരൻ അബു ഹുറൈറ. തങ്ങൾ രാത്രി ഇങ്ങനെ നോക്കുമ്പോ ഒരാളിങ്ങനെ തലയിൽ കൂടെ തുണിയിട്ടിട്ട് ചാക്കിനകത്ത് വാരി നിറയ്ക്കുന്നു, മോഷണം നടത്തുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ, പറ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അബൂ ഹുറൈറ തങ്ങൾ പോയി പിടിച്ചു, ഡാ ചങ്ങായി വട കള്ളൻ വട, എന്നെ കൊണ്ടുപോകും, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകും, മോഷണം നടത്തുന്നില്ലേ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ, ഞാനൊരു പാവപ്പെട്ടവനാ, പാവ ഭാര്യയും മക്കളും പട്ടിണിയാ, ഒരു ഗതിയില്ലാത്തത് കൊണ്ട് വന്നതാ, എന്നെ പിടിച്ചുകൊണ്ട് പോകരുത്, എന്നെ വെറുതെ വിടണം. അബൂ ഹുറൈറ തങ്ങൾ സങ്കടം കേട്ടപ്പോൾ, പോ ഇനി ചെയ്യരുത് കേട്ടോ, പോ പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ദിവസവും വന്നു, രണ്ടാമത്തെ ദിവസവും വന്നിട്ട് ഭാര്യ അന്നും പിടിച്ചു. അപ്പോൾ പറഞ്ഞ, ഇന്നലെ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ചെയ്യരുതെന്ന്. അബൂ ഹുറൈറ, എൻ്റെ ഭാര്യയും മക്കളും കിടന്ന് വിശന്ന് കരയുന്നു, ആ കരച്ചൽ കണ്ടിട്ട് ഞാൻ വന്നതാ, നീയും പട്ടിണി കിടന്നിട്ടില്ലേ, നിനക്കറിയാലോ. ഈ കഥയൊക്കെ കേട്ടപ്പോൾ അബൂ ഹുറൈറയ്ക്ക് നിന്നെയും സങ്കടം വന്നു, പോട ഇനി മുട്ടിക്കില്ല കേട്ടോ പറഞ്ഞു വിട്ടു. പക്ഷെ മൂന്നാമത്തെ ദിവസം മുമ്പ് വന്നു, അന്ന് പിടിച്ചു, ഇനി നീ എന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ വിടൂല, നിനക്ക് ഞാൻ രണ്ട് വട്ടം അവസരം തന്നു, ഇനി നീ എന്ത് പറഞ്ഞാലും വിടൂല. അബൂ ഹുറൈറ റളിയല്ലാഹു തആലഹു പറഞ്ഞു, ബാ മുത്തുനബിയുടെ മുന്നിൽ പോകാം, ബാ എന്നെ കൊണ്ടുപോകരുത്, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് പാരായണം ചെയ്താൽ ഇബിലീസിന്റെ ശല്യം മാറും, ഇബിലീസിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാം. ഞാനൊരു ആയത്ത് പറഞ്ഞു തരാം, വെറുതെ വിടുവോ. ഇൽമെന്ന് പറഞ്ഞ അബൂ ഹുറൈറ തങ്ങൾക്ക് വല്ലാത്തൊരു ആർത്തിയ, അതുകൊണ്ട് പറഞ്ഞു നിന്നെ വെറുതെ വിടാം, ഒരു ഇൽമു പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, കള്ളനെ വെറുതെ വിട്ടില്ലേ? നബിയെ, ആദ്യത്തെ രണ്ട് ദിവസം ഓൻ കരഞ്ഞു, മൂന്നാമത്തെ ദിവസം കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചപ്പോ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു, ഇബിലീസിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എനിക്ക് പറഞ്ഞു തന്നു, ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അത് ആരാന്നോ മനസ്സിലായോ, എന്താ പറഞ്ഞന്നേ? ആ സമയത്ത് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ഓം കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്നാ പറഞ്ഞേ, ഓൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാ, ഷെയ്ത്താന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആയത്തിൽ ഖുർസിയു പാരായണം ചെയ്താൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആനിലെ ആയത്തിൽ ഖുർസി പാരായണം ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് വീടിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ആയത്തിൽ ഖുർസി പാരായണം ചെയ്താൽ ഷെയ്ത്താൻ തൻ്റെ മക്കളോട് പറയും, ജാവോ ഇന്ന് പറ്റത്തില്ല, അടുത്ത വീട് നോക്കിക്കോ, ഇറങ്ങി ഓടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാരാ പറഞ്ഞേ? അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, ഓൻ ആരാന്നറിയാവോ? അറിയില്ല നബിയെ, അത് സാക്ഷാൽ ഇബിലീസ് ആയിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. ഇതാരാ പറഞ്ഞു കൊടുത്തേ? പറയടോ, ഓനെ പൂട്ടാനുള്ള പൂട്ട് ആര് പറഞ്ഞു കൊടുത്തു? ഇബിലീസ് തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ആയത്തിൽ ഖുർസി പാരായണം ചെയ്യണം. ചെയ്താൽ ആര് പുറത്തു പോകും? ഇബിലീസ് പുറത്തു പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വരണം. ഈ മജ്ലിസിലിരിക്കുന്ന ചിലരുടെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വരും. ആരുടെ വീട്ടിലാണ് വരുന്നതെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ കാണുന്ന നിസ്കാര പള്ളി നോക്കിക്കുക, ഒരു നിസ്കാര റൂം സിമെൻ്റ് കട്ട കെട്ടി രണ്ട് മൂന്ന് ജനലും വെച്ച് സീറ്റ് വിട്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് നോക്ക്, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇത് കാണുന്നുണ്ടല്ലോ അല്ലാ. പ്രശ്വനെ, നമ്മുടെ വീടിൻ്റെ മതിൽ, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം, AC റൂം നമ്മൾ നോക്കിക്കേ. ഈ മക്കാമിൽ വരുന്നവർ കാണിനും പെണ്ണിനും നിസ്കരിക്കുവാനുള്ള സൗകര്യത്തിനായി ഇതൊരുക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്ന് തേച്ച്, അത് വാർക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്ന് തേച്ച് വൃത്തിയാക്കി നിസ്കാര സൗകര്യമുള്ള ഒരു സ്ഥലമാക്കി മാറ്റുന്നതിന് വേണ്ടിയാ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇത് കണ്ടിട്ട് നമുക്ക് കൊടുക്കാൻ വയ്യ. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ അള്ളാഹു ഇത് കാണിച്ചു തരുന്നൊരു പള്ളിയല്ലേ? പള്ളി കെട്ടിക്കൊടുക്കുന്നവൻ്റെ പ്രതിഫലം എല്ലാവർക്കും അറിയില്ലേ? ചെറുതാകട്ടെ വലുതാകട്ടെ,
അള്ളാഹുവിന് ആരെങ്കിലും ഈ ദുനിയാവിൽ നിസ്കരിക്കാൻ സുജൂദ് ചെയ്യാൻ ഒരു പള്ളി കെട്ടിക്കൊടുത്താൽ അവൻ അള്ളാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവെ നമുക്കൊരു നന്മ ചെയ്യാൻ, നമുക്കൊരു സദക്ക കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയെ, പൈസ ഇല്ലാഞ്ഞിട്ടാണോ പലരും പറയും, ഉസ്താദെ പൈസയില്ല. പക്ഷേ ഒന്ന് തലകറങ്ങി വീണു, ചെറിയൊരു നെഞ്ചുവേദന, ശരീരം വിയർക്കുന്നു, പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലോക്കാണ്, ഓപ്പറേഷൻ ചെയ്യണം, 300,000 വേണം. എവിടുന്ന് വരുന്നു പൈസ? അപ്പം നിൻ്റെ കയ്യിൽ എവിടെ നിന്ന് വരുന്നു പൈസ? അപ്പം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു അവസ്ഥയിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു ഭവനം ഇങ്ങനെ കിടന്നിട്ട് ആ ഭവനത്തിന് പടച്ചവനെ നിങ്ങൾ വാർക്കണമെന്ന് പറയുന്നില്ല, AC റൂമാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ചാക്ക് സിമെന്റ് വാങ്ങിക്കൊടുത്ത് അതൊന്ന് നേരെ ചുവ തേച്ചെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നത് നിനക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ കാണാൻ വരുന്നത് ആരെയെന്നറിയുവോ? നിങ്ങളാരെങ്കിലും 5 നയാ പൈസ ഈ പള്ളി നേരെയാക്കുന്നതിന് വേണ്ടി കൊടുത്താൽ ഇന്ന് നിന്റെ വീട് കാണാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന് നിന്റെ വീട് കാണാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ കടന്നു വരികയാ, അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാലാകമാര് നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്തിന്റെ പേരിലെന്നറിയുവോ? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിയൊന്ന് നേരെയൊന്ന് വൃത്തിയാക്കാൻ പടച്ചവരെ നിന്നെ കൊണ്ട് കഴിയുന്ന ഒരു സദക്ക കൊടുത്തപ്പോ ആകാശത്ത് നിന്ന് മലക്കുകൾ കടന്നു വരികയാ. വിശദീകരിക്കാ സമയമില്ല. ഒരു ചാക്ക് സിമെന്റെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുത്താ അള്ളാഹു ദുനിയാവിൽ തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്ന്, അള്ളാഹു നിനക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു നല്ല ജീവിതം അള്ളാഹു നൽകുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒന്ന്, സന്തോഷവും സമാധാനവുമുള്ള ഒരു നല്ല ജീവിതം, നല്ല ഒരു ജോലി അള്ളാഹു നിനക്ക് തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണ് കെട്ടിയവർ ഇരിക്കുന്നുണ്ട്, പലരും പറയുന്നു, ഉസ്താദെ സമാധാനമില്ല, ഭാര്യ നന്നാകുന്നില്ല, ഭർത്താവ് നന്നാകുന്നില്ല. ഉസ്താദെ, സ്വാലിഹത്തായ ഭാര്യയാകണം, സ്വാലിഹായ ഭർത്താകാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചാക്ക് സിമെന്റ് നീ വാങ്ങിക്കൊടുക്ക്, അള്ളാഹു നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലാക്കി തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാ. ചരിത്രം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരാ, ജോലി വേണോ? ജോലി വേണോടാ? നല്ല ഒരു ജീവിതം വേണോ? സന്തോഷമുള്ള ജീവിതം വേണോ? നല്ല ജോലി വേണോ? അൽഹംദുലില്ലാഹ്, അള്ളാഹു നിനക്ക് തരും. നീ ഒരു സദക്ക കൊടുത്താൽ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, മൂന്ന്, കണ്ണിന് കുളിർമയുള്ള മക്കൾ. നല്ല മക്കൾ, സ്വാലിഹായ മക്കളെ വേണം നമുക്ക്. മരിച്ച മയ്യത്ത് കുളിപ്പിക്കാൻ അറിയണം. അറിയോ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സുബ്ഹാനല്ലാഹ്. പൊക്കിയവരെല്ലാം പ്രായമുള്ളവരാ, ഈ പ്രായമുള്ള നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാര് വേണം വാപ്പ. വീട്ടിൽ രണ്ടുമൂന്നെണ്ണമില്ലേ? കൊയ്ഫായിദാനയ്യേ, അവന് ചോറ് കൊടുക്കുന്നതും അവന് വേണ്ടി പോറ്റി വളർത്തി സമ്പാദിക്കുന്നതും വെറുതെയാ. നിന്റെ മയ്യത്ത് കുളിപ്പിക്കണമെങ്കിൽ നാട്ടുകാർ വേണം. നീ പഠിച്ചോ? നീ കഷ്ടപ്പെടുന്നത് വെറുതെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ തരുമാറാകട്ടെ. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിപ്പറമ്പിൽ വന്ന് നിന്ന് യാസീൻ ഓതാൻ അറിയുന്ന മക്കളുണ്ടോ? കാണാതെ യാസീൻ ഓതാൻ അറിയണ എത്ര പേരുണ്ട്? കൈവക്കാൻ ഞാൻ പറയണില്ല, നാണം കെടാൻ വയ്യ. യാസീൻ ഓതാൻ അറിയുന്ന എത്ര പേരുണ്ട്? പള്ളിപ്പറമ്പിൽ വാപ്പാടെ കബറെവിടാന്ന് വെച്ചാൽ കറകപ്പുത്തൂര് പള്ളിയിലാണെന്നറിയ, അത്രയേ ഉള്ളൂ. എവിടാന്ന് അവനോട് ചോദിക്കരുത്, ഗൂഗിൾ ഇട്ട് നോക്കണം, ലൊക്കേഷൻ അടിച്ച് നോക്കണം, വാപ്പാടെ കബർ അറിയണമെങ്കിൽ. കൊറോണ വന്നതിന് ശേഷം ഇപ്പം ആള് കുറവാ അങ്ങോട്ട്.
പോകാറ് തന്നെ ഇല്ല. ഇപ്പൊ മാതാപിതാക്കളുടെ ഖബർ പോയി നോക്കാൻ പോലും സമയമില്ല, സിയാറത്ത് ചെയ്യാൻ, ഉപ്പായ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. പണ്ടൊക്കെ 40 കഴിഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ 40 അന്ന് കുറേ ഉസ്താദന്മാരെയും നാട്ടുകാരെയും വിളിച്ച് 70,000 ദിക്കറ് പറഞ്ഞ് വരുന്നവർക്ക് മുഴുവനും ഭക്ഷണം കൊടുത്ത് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യും ഇല്ലേ? അങ്ങനെ ചെയ്യില്ലായിരുന്നോ? ചെയ്യില്ലേ? നിങ്ങളെന്താ ഉണ്ടായിരിക്കണേ? എന്നായിരുന്നു ചെയ്യുന്നേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ 40 എന്നായിരുന്നു. പണ്ടൊക്കെ 40 എന്ന് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഉസ്താദന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് കാരണവന്മാരെല്ലാം 70,000 മഫ്ളൽ ദിക്കർ. ഇപ്പോഴോ 7 എന്നേ ചടങ്ങങ്ങ് തീർക്കും, സമയമില്ലല്ലോ. 3 എന്നോ 7 എന്നോ മക്കള് വിളിച്ചു പറയും, ബാപ്പ മരിച്ചടാ, ഞാൻ വന്നിട്ട് അടക്കിയാ മതി. ഇത് പറയണ കേൾക്കുമ്പോ വിചാരിക്കും ബാപ്പായ്ക്കോട് എത്ര സ്നേഹമാണ്. വന്ന് ഐസുവിനകത്ത് വെന്റിലിന് അതിനകത്ത് കെട്ടിയിരുത്തിക്കുക, ഫ്രീസറിനകത്ത്. പാപ്പ ഇങ്ങനെ വിറങ്ങ് ഇങ്ങനെ കിടക്കുക, ഐസിട്ട് കിടക്കണ പോലെ. പാപ്പാനെ കണ്ടു, കൊണ്ട് കുഴിച്ചിട്ടു. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ലീവ് തീരാറായി, പോണ്ടേ. മോൻ പറയുക, ഇവ എന്തിനാ വന്നേ? ഇവൻ പറയുക, ഞാൻ 3 ലീവിന് വന്നതാ, അതുകൊണ്ട് ലായിലായില്ലതൊക്കെ എല്ലാം നേരത്തെ അങ്ങ് തീർക്കാം. നാട്ടുകാരെയൊക്കെ വിളിച്ച് ഈ 3 അന്ന് എന്നെ തീർത്തു, 4 അന്ന് പോയി. 40 എന്നൊരു ഫാത്തിഹ ഓതാൻ പോലും ആളില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചിന്തിക്കുക, അപ്പം നീ മരിച്ച പള്ളിയിൽ കൊണ്ടുവരും മയ്യത്ത്. ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കണം, മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരും. ഖതീബ് ഉസ്താദ് പറയും, നല്ലൊരു മനുഷ്യനാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ, മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. എന്നിട്ട് ഉസ്താദ് പറയും, ഈ കിടക്കുന്ന മനുഷ്യൻ ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. ആരാ പറയണേ? പള്ളിയിലെ ഹത്തീബ്. എന്താ ഹത്തീബിന്റെ വാപ്പായ കിടക്കണേ? ഉസ്താദിന്റെ ഉപ്പായ കിടക്കണേ? ഉസ്താദിന്റെ ഉമ്മയ കിടക്കണേ? ഉസ്താദ് പറയ, എടാ സത്യത്തിൽ ആരാ പറയണ്ടേ? നിങ്ങൾ പറ, ആരാ പറയണ്ടേ? നിന്റെ മോനല്ലേ അത് പറയണ്ടേ? ഈ കിടക്കണത് എന്റെ ഉപ്പായ. ഈ പള്ളിക്കകത്തിരിക്കണ ആർക്കെങ്കിലും എന്റെ ഉപ്പ 5 നയാ പൈസ തരാനുണ്ടെങ്കിൽ എന്റെ അടുത്ത് വാ, ഞാൻ തരാം. അതോ പറയൂല്ല, ഇമാമ് പറയും. ചെന്നാ മോൻ പറയും, ഇമാമിന്റെ അടുക്ക പോയി മേടിക്കാൻ. അള്ളാഹു ഇമാം തരുമാറാകട്ടെ. ശരിയല്ലേ? അവിടുത്തെ ഇമാമാരാ? ആ അല്ലേ, എന്താ പറയും മക്കള്? അങ്ങ് ആരെടുത്ത് പോയി ചോയിര്, ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി പറയുമ്പോ സൂക്ഷിച്ചോ, അള്ളാഹു ഇമാം തരുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ വീട്ടിൽ വളർത്തുന്നത് ഒരു കാര്യമില്ല. കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. എന്റെ സുഹൃത്ത് ആധാരം എഴുതുക, കാക്ക രാവിലെ നാസ്ത കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ വന്നു, ചാടി എഴുന്നേറ്റ് പോയി. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു മോള് വിളിച്ചിട്ട് ചോദിക്കുകയാ, വാപ്പ മരിച്ചാൽ ആൺകുട്ടികൾക്ക് ഉപ്പാടെ സ്വത്തിൽ എത്ര അവകാശം, പെൺകുട്ടികൾക്ക് എത്രയാണ് അവകാശം? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇത്ര ഇത്ര ശതമാനം. ആധാരം എഴുതുന്ന ആളായതുകൊണ്ട് ആ കാക്ക പറഞ്ഞു, എൻ്റെ അടുത്ത് തന്നെ വരണേന്ന് എഴുതാൻ, ആധാരം എഴുതാൻ എൻ്റെ അടുത്ത് തന്നെ വരണേന്ന്. അപ്പം മോള് പറയാ, വാപ്പ മരിച്ചിട്ടില്ലെന്ന്. അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ. മരിച്ചിട്ടില്ല, അതിനു മുമ്പ് ചിരിക്കണ്ട, ഒരെണ്ണവും ചിരിക്കണ്ട. വീട്ടില് മക്കള് കാൽക്കുലേഷൻ ചെയ്തിരിക്കുക, വാപ്പ മരിച്ച അതെനിക്ക്, ആ സ്ഥലം എനിക്ക്, ഈ സ്ഥലം എനിക്ക്. അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സദക്ക കൊടുത്താൽ കിട്ടുന്ന 3 പ്രതിഫലം, സദക്ക കൊടുത്താൽ കിട്ടുന്ന 3 പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവില് കണ്ണിന് കുളിർമയുള്ള മക്കളാണ്, സ്വാലിഹായ മക്കളാ, ദുആ ചെയ്യുന്ന മക്കളാ. ഇത് 3 ഒരുമിച്ച് കിട്ടിയ ഒരു വീട് ഞാൻ പറഞ്ഞു തരാ. സ്വാലിഹായ ഭർത്താവ്, സ്വാലിഹായ ഭാര്യ, സ്വാലിഹത്തായ ഭാര്യ, കണ്ണിന് കുളിർമയുള്ള മോന്, അള്ളാഹുവിന്റെ മലക്കുകൾ കാണാൻ ഇറങ്ങി വന്ന ഒരു ഭവനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ടവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭാര്യ ഇങ്ങനെ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാണ്. മഹദി ഉമ്മു സുലൈ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ആരെയാണ് കാത്തു നിൽക്കുന്നതെന്നറിയോ? തന്റെ ഭർത്താവും പൊന്നുമകനും കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോയതാണ്, നിസ്കരിക്കാൻ പോയതാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ പോയ പൊന്നുമോനെയും ഭർത്താവിനെയും കാണാതെ വന്നപ്പോ ഉമ്മു സുലൈം എന്ന് പറയുന്ന ഭാര്യ വീടിന്റെ വാതിലിൽ ഇങ്ങനെ ഇശാ നമസ്കാരം കടിഞ്ഞ് കാത്തു നിൽക്കുകയാണ്. അതാ തന്റെ ഭർത്താവ് ഇങ്ങനെ നടന്നു വരുന്നു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു
തആലാനഹു തന്റെ പൊന്നുമകൻ അനസ് റളിയല്ലാഹു തആലാനഹു വാപ്പയും മകനും കൂടെ ഇന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ നടന്നു വരുന്നത് ദൂരെ നിന്നേ കാണുകയാണ്. ഉമ്മു സുലൈമിന് വല്ലാത്ത സന്തോഷമായി. അല്ലാ, വീടിന്റെ മുന്നിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോ മൂന്നാമതൊരു മനുഷ്യനെ കാണുകയാ. തന്റെ ഭർത്താവിന്റെ കൂടെ വേറെ ഒരാള് കൂടെയുണ്ട്. ഉമ്മു സുലൈമിൻ അത്ഭുതമായി വീടിന്റെ മുന്നിൽ വന്നു, സലാം പറഞ്ഞകത്ത് കയറി. ഉമ്മു സുലൈം റളിയല്ലാഹു തആലാ അവിടെ നിന്ന് ചോദിക്കുന്നു, തൽഹ, ആരാണ് തൽഹ? ഒരു പ്രായമുള്ള ഒരാള് കൂടെയുണ്ടല്ലോ. ആ സമയത്താണ് അബൂ തൽഹ റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പറയുന്നു, ഉമ്മു സുലൈം ഇശാ നമസ്കാരം കഴിഞ്ഞ പള്ളിയുടെ വെളിയിൽ ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ, ഒരു യാത്രക്കാരനുണ്ട് സഹാബ, ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആലാ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ കൊടുക്കാൻ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് പെണ്ണേ. ഉമ്മു സുലൈം ചോദിക്കുകയാണ്, ഏത് ഭക്ഷണമായി വീടിന്റെ അകത്തുള്ളത്? ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാണ്, നമുക്ക് പോലും ഇന്ന് കടിക്കാൻ ഭക്ഷണമില്ല, ആകെ ഇരിക്കുന്നത് ഈ കുറച്ചു ഭക്ഷണമാണ്. നമ്മുടെ പൊന്നുമകന് വയറ് നിറച്ചു ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി. അനസംന്ന് പറയുന്ന 11 വയസ്സിന്റെ താഴെപ്രായമുള്ള പൊന്നുമോർ, അവൻ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം അവന് കൊടുക്കാൻ വെച്ചിരിക്കുകയാ. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. എങ്ങനെയാ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആലാ അവിടെ നിന്ന് കരയുന്നു, അല്ലാ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞൊരു പാപപ്പെട്ടവനെ വിളിച്ചുകൊണ്ട് വന്നല്ലോ, എങ്ങനെയാ റബ്ബേ, എങ്ങനെയാ മനുഷ്യനോട് ഭക്ഷണമില്ലെന്ന് പറയുന്നത്? വാപ്പയും ഉമ്മയും അടുക്കളയ്ക്കകത്ത് കയറിയിട്ട് കാണാതെ വന്നപ്പോ അനസെന്ന് പറയുന്ന പൊന്നുമകൻ അടുക്കളയിലേക്ക് കടന്നു വരുമ്പോ രണ്ടുപേരും ഇരുന്ന് കരയുകയാ. എന്തേ ഉമ്മ കരയുന്നത്? മോനെ, നിനക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമേ വീടിന്റെ അകത്തുള്ളൂ. ആ മനുഷ്യനെ കൊടുക്കാൻ ഭക്ഷണമില്ല, ആ പാപപ്പെട്ടവനെ കൊടുക്കാൻ ഭക്ഷണമില്ല, അനസും ഇണ്ടിയില്ല. മൂന്നു പേരും അടുക്കളയ്ക്കകത്തിരുന്ന് കരയുമ്പോ ആ സ്വാലിഹത്തായ ഉമ്മു സുലൈം എന്ന് പറയുന്ന പെണ്ണു പറയുകയാ, ഞാനൊരു തന്ത്രം പറഞ്ഞു തരാ, ഞാനൊരു തന്ത്രം പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിന്റെ അകത്തിടാ, എന്നിട്ടും നിങ്ങളും മൂന്നു പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം, നിങ്ങൾ മൂന്നു പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. എന്നിട്ട് മൂന്നു പേരും ഒരുമിച്ചിരുന്ന് പാത്രത്തിലേക്ക് കൈയിടുമ്പോ മോനെ, അനസേ, വിളക്കണക്കണേടാ പൊന്നുമോരെ. ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അടുത്ത് കത്തിച്ച് വച്ചിരിക്കുന്ന വിളക്ക് നീ കൈകൊണ്ടങ്ങ് തട്ടിയണക്കണം, എന്നിട്ട് വാരി തിന്നരുത്, തിന്നുന്നവരെ പോലെ അഭിനയിക്കണം. നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരെ പോലെ അഭിനയിക്കണം. അല്ലാ, ഉമ്മ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാ. അവസാനം ഭക്ഷണം എടുത്തു വെച്ചു, മൂന്നു പേരും കഴിക്കാനിരുന്നു, എല്ലാരും പാത്രത്തിനകത്ത് കൈയിട്ടു. അനസ് റളിയല്ലാഹു തആലാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഉമ്മാടെ മുഖത്ത് നോക്കി, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആ സ്വാലിഹായ മകനുണ്ടല്ലോ, ഉമ്മ പറഞ്ഞതുപോലെ അനുസരിക്കുകയോ. അവിടെ നിന്ന് വിളക്കം കണക്കുകയാ, അവിടെ നിന്ന് വിളക്കം കണക്കുകയാ, എന്നിട്ട് അഭിനയിച്ചു, ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. ആ മനുഷ്യനൊന്നും അറിയാതെ വാരി തിന്നു. അവസാനം അൽഹംദുലില്ലാ ദുആ ചെയ്ത ആ മനുഷ്യൻ ഇറങ്ങിപ്പോവുകയാ. അന്നവര് മൂന്ന് പേരും പട്ടിണി കിടന്നു. ഭർത്താവും ഭാര്യയും പൊന്നുമോനും ആരും പരാതിയില്ല, ഒരാൾക്കും പരിഭവമില്ല. അനസ് റളിയല്ലാഹു തആലാ പറഞ്ഞു, എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന്
എന്ന് പറഞ്ഞില്ല. മൂന്ന് പേരും പട്ടിണി കിടന്നുറങ്ങി. രാവിലെ സുബഹി ബാങ്ക് വിളിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല എഴുന്നേറ്റിട്ട് വിളിക്കുന്നു, ഉമ്മു സുലൈ ബാങ്ക് വിളിക്കുന്നു, ഉമ്മു സുലൈ എഴുന്നേറ്റ് നിസ്കരിക്ക്, എന്റെ പൊന്നുമോനെ വിളിക്ക്, എന്റെ പൊന്നുമോനെ പള്ളിയിൽ കൊണ്ടുപോകാൻ വിളിക്ക്. അടുത്ത് ചെന്ന് വിളിക്കുമ്പോ അനസു പറയുന്നു, ഉമ്മ നടക്കാൻ കഴിയുന്നില്ല, ഉമ്മ ശരീരം തളരുന്നു, ഉമ്മ ശരീരം തളരുന്നു, ഉമ്മ. അബൂ തൽഹ റളിയല്ലാഹു തആല അനുഹു പറഞ്ഞു, ഉപ്പ ചുമലിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാം മോനെ, പാടെ ചുമലിൽ കയറി പള്ളിയിലേക്ക് കൊണ്ടുപോയി. സുബഹി നമസ്കാരം കഴിഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നു, അയ്ന അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ? ലബ്ബൈക യാ റസൂലല്ലാ, പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട് ഞാനിവിടെ ഉണ്ട് നബിയെ. രണ്ടുപേരെയും അടുത്ത് വിളിച്ചു, അബൂ തൽഹയെയും പൊന്നുമോനെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, അബൂ തൽഹ ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, ഇന്നലെ നിന്റെ വീടിനകത്ത് വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അത്ഭുതത്തോടെ ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ നബിയേ, എന്റെ വീടിനകത്ത് നടന്നത് അങ്ങനെ അറിഞ്ഞു നബിയേ. അപ്പോഴാ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഇന്നലെ നിന്റെ വീട് കാണാതെ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹ. അല്ലാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടല്ലോ, സുബഹി വരെ നിന്റെ വീട്ടിൽ ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നു. നീയും നിന്റെ ഭാര്യയും നിന്റെ പൊന്നുമോനും പട്ടിണി കിടക്കുന്നത് കാണാൻ, സദക്ക കൊടുത്തിട്ട് കിടക്കുന്നത് കാണാൻ ഇന്നലെ നിന്റെ വീട്ടിലേക്കും മലക്കുകൾ ഇറങ്ങി വന്നു. അതുമാത്രമല്ല, ജിബിലിഹു, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങിയതെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ, ഈ കാണുന്ന പള്ളിയുണ്ടല്ലോ പടച്ചവനെ, റമളാൻ വരികയാണ്, ഇതൊന്ന് തേക്കണ്ട്, ഇതൊന്ന് വൃത്തിയാക്കണ്ട്, ഇവിടെ വരുന്നവർക്ക് നിസ്കരിക്കണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ അവസ്ഥയിൽ കിടക്കുന്ന ഒരു പള്ളി നിന്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടിട്ട് അല്ലാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ മനുഷ്യ ഇനി എന്ത് നേടാനാ, എന്ത് ചെയ്യാനാ, എന്ത് നന്നാകാനാ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രതിഫലം പറഞ്ഞു, അല്ലാഹുവിൻ്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് റഹ്മത്തിൻ്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, അല്ലാഹുവിൻ്റെ മലക്കിൻ്റെ ദുആ ലഭിക്കുകയാ. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇന്ന് നിന്റെ വീട്ടിലേക്ക് കടന്നു വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.